ഗുഡ് മോർണിംഗ്, ചായ കുടിക്കുവാണോ? ഹലോ, ഗുഡ് മോർണിംഗ് അല്ലോ. കല്ലസ് ഉറക്കം തൂങ്ങി തൂങ്ങിയിരിക്കുവാണ്. കല്ലസിന്റെ നൈറ്റൊക്കെ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ നല്ല ഫ്രഷ് കോവയ്ക്കാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറമുള്ള ചേട്ടൻ. ചേട്ടൻ നട്ട് വളർത്തി വലുതാക്കി എടുത്ത് അതിനകത്ത് നിന്നെടുത്ത വിളവാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി കൊണ്ട് തന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷും നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല അടിപൊളി കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതാ ജേക്കബ് ഏട്ടൻ അന്ന് കോവയ്ക്ക് കല്ലൂസിയത്. ജേക്കബ് ഏട്ടനെ നട്ട് വളർത്തിയിട്ടേ നമുക്ക് കറി വയ്ക്കാൻ കൊണ്ട് തന്നതാ. നമുക്ക് തോരൻ വെക്കാം അല്ലേ സ്കൂളിൽ കൊണ്ടുപോവാൻ അല്ലേ? അങ്ങനെ ദേ കല്ലൂസും ഞാനും കൂടെ അടുക്കളയിലെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കല്ലൂസിന്ന് നേരത്തെ എഴുന്നേറ്റ് പോകുന്നവരണം തന്നെ എൻ്റെ കൂടെ ഫുൾ ടൈം അടുക്കളയിലുണ്ടായിരുന്നു. ഇതുപോലെ നമ്മളോട് ആരെങ്കിലും ഒക്കെ വർത്താനം പറയാനും വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു ടൈം പാസ്സും ആയിരിക്കും. അതുപോലെ നമുക്ക് ജോലിയൊന്നും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് അറിയുന്നുണ്ടാവില്ല. അത്രയ്ക്കും നല്ല സ്പീഡപ്പിലായിരുന്നു കേട്ടോ കല്ലൂസ് ഉള്ളപ്പോൾ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് ആരെങ്കിലും അടുത്തൊക്കെ വന്നിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്തില്ല, ആരെങ്കിലും ഒക്കെ വന്നിരുന്ന് അടുത്ത് വർത്താനം പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ഞാൻ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫോണെങ്കിലും ഞാൻ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ജോലികളെല്ലാം നല്ല തീർക്കുന്നത്. അങ്ങനെ ദേ അടുക്കളയിലെ പണികളൊക്കെ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചോറിന് കൊണ്ടുപോകാനുള്ളൊക്കെ റെഡിയാക്കിയിട്ട് ദേ ഞാൻ നേരെ റെഡി ആവുകയാണ്. റൂം ഫുള്ള് കൊളമായി കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ കല്ലൂസിനെയൊക്കെ വാരി കെട്ടി ഞാനും ഒരുങ്ങി കെട്ടി ദേ ഇറങ്ങുകയാണ് കേട്ടോ. ഒരവധി ദിവസം കിട്ടുമ്പോഴാണ് നമ്മൾ റൂമും വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നേരത്തെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലെത്തി പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ പനിയായതുകൊണ്ട് കുറേ പിള്ളേർ കുറവായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പഠിപ്പീരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ സമയം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് കിട്ടിയപ്പോൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും ദേ പെരുമഴ, അടിപൊളി ഒരു മഴ പെയ്തു കേട്ടോ. അപ്പം നല്ല വെടിച്ചിൽ മഴ പുറത്ത് പെയ്യുമ്പോൾ നല്ല ചൂട് ചായയും നല്ല ചൂട് അതിൻ്റെ കൂടെ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരവും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും ചെയ്യും ദേ നമ്മുടെ കിടങ്ങൂർ കട്ടച്ചിറയുള്ളൊരു കടയാണ് കേട്ടോ. നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെ പോയി മുളക് ബജിയും മുട്ട ബജിയും പരിപ്പോട് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ ദേ ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കല്ലൂസിനെ വീട്ടിലാക്കിയിട്ട് ഞാനും ചായനും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ കല്ലൂസിന് മെഡിസിൻസൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിക്കാനായിട്ട് കല്ലൂസിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പനി ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റടിച്ച് കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ അവളെ കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ പോയിട്ട് അവൾക്കുള്ള മെഡിസിൻസൊക്കെ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ഓൾറെഡി മേടിച്ച് തീർന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ദേ നേരെ വീട്ടിലോട്ട് വന്നു. വന്നപ്പോഴാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഈ ചായന് ചമ്മന്തി വേണമെന്ന് എന്നോട് പറഞ്ഞത്. ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ദേ വറ്റമുളകും ചുവന്നുള്ളിയും പുളി കുറച്ച് പുളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ദേ ഇതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. കഞ്ഞിയുടെ ഒക്കെ കൂടെ നല്ല സൂപ്പറാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഇതുപോലെ എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. ഇതെന്തായാലും ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ഒരുപാട് എരിവുമില്ല, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന ഒരു മൂന്നാല് കഷ്ണം ചിക്കനും കൂടെ ഞാൻ അങ്ങ് എടുത്ത് വറുത്തു കേട്ടോ. കാരണം നമ്മൾ ചമ്മന്തി മാത്രം കൂട്ടി ഇങ്ങനെ ചോറുണ്ടെന്ന് തന്നെ. പിന്നെ ചിക്കനും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മൂന്നാല് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തൊന്ന് ജസ്റ്റ് വറുത്തെടുത്തു കേട്ടോ കല്ലു. ഇപ്പൊ കല്ലൂസിന് ചെറിയൊരു പനി ആയതുകൊണ്ട് ദേ ഞാൻ കഞ്ഞിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയും പപ്പടവും ആണ്ട് കല്ലൂസിന്റെ പനി മാത്രം അങ്ങോട്ട് കുറയുന്നില്ല അല്ലേ കല്ലോ. അങ്ങ് സെറ്റായി വരുന്നതേ ഉള്ളു കല്ലൂസ്. അതുകൊണ്ട് ഞാൻ ദേ കഞ്ഞിയായിട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങണം അല്ലേ. എഴുന്നേറ്റേ ഏക്ക ദേ അമ്മ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. എഴുന്നേക്ക, കഴിക്കുമോ അറിയത്തില്ല, എന്നാലും ഒന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് കുറച്ച് കഞ്ഞിയും പപ്പടവും അച്ചാറ് വേണോ?
അങ്ങനെ ദേ കല്ലൂസിനുള്ള ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചമ്മന്തിയും വെണ്ടയ്ക്കയും പപ്പടവും ചിക്കനും അച്ചാറൊക്കെ കൂട്ടി നല്ല ചൂട് ചോറുണ്ടാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ വീഡിയോസ് ആയിട്ട് കാണാതെ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.